ആറ്റൂർ സയ്യിദ് ആറ്റക്കോയ തങ്ങളുടെ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസിന് കൊടിയേറി. 83-ാമത് ഉറൂസിൻ്റെ കൊടിയേറ്റ് കർമ്മം മഹല്ല് പ്രസിഡന്റ് OM എന്തിൽ നിർവഹിച്ചു. ആറ്റൂർ സയ്യിദ് ആറ്റക്കോയ തങ്ങളുടെ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന 83-ാമത് ഉറൂസിന് കൊടിയേറി. മഹല്ല് പ്രസിഡന്റ് OM എന്തിൻ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. മഹല്ല് ഖത്തീബ് ജംഷീദ് വാഫി ഉടമല ദുവാക്ക് നേതൃത്വം നൽകി. പതിറ്റാണ്ടുകളായി ഈ ആറ്റൂർ എന്ന പ്രദേശത്തിനും സമീപപ്രദേശങ്ങൾക്കും ആത്മീയ വെളിച്ചം നൽകി പ്രോചരിച്ചു നിൽക്കുന്ന മഹാവ്യക്തിത്വമാണ് സെയ്ദ് ഹൈദറൂസ് ആറ്റക്കോയറ്റങ്ങൾ എന്ന് പറയുന്ന മഹാവ്യക്തിത്വം. എന്തുകൊണ്ടാണ് ഇവരെ സമൂഹം അംഗീകരിക്കുന്നത് എന്നതിന് കൃത്യമായ കാരണം നമുക്ക് കണ്ടെത്താൻ കഴിയും. വിശുദ്ധ ഇസ്ലാമിൻ്റെ ഋജുവായ പന്ഥാവിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സരളമായ ശൈലിയിലൂടെ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രചാരണ പ്രവർത്തനം നടത്തിയപ്പോൾ അവരെ എല്ലാവരും അംഗീകരിച്ചു. അപ്പോൾ ജാതി മതഭേദമന്യേ ഹിന്ദു എന്നല്ല, മുസ്ലിം എന്നല്ല, ക്രിസ്ത്യൻ എന്നല്ല, എല്ലാവരും അവരെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. കേരളത്തിൻ്റെ എന്നല്ല, ഇന്ത്യയുടെ എന്നല്ല, ലോകത്തിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ സൂഫിയാക്കളുടെ മസാറുകൾ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും വലിയ പ്രൗഢമായ ഒരു വിളനിലമാണ് എന്ന് കാണാൻ കഴിയും. വിശുദ്ധ ഇസ്ലാം കൃത്യമായി അതിൻ്റെ ഋജുവായ പന്ഥാവിലൂടെ സഞ്ചരിക്കുമ്പോൾ ജനങ്ങൾക്കത് സ്വീകാര്യമായിത്തീരുന്നു. ഫാസിസവും വിഭാഗീയതയും വളരുന്ന ഈ കാലഘട്ടത്തിൽ, അഭിശപ്തമായ കാലഘട്ടത്തിൽ, ഇത്തരത്തിൽ മതസൗഹാർദ്ദത്തിൻ്റെ കൂടിച്ചേരലുകൾ, ജാതി മതഭേദനയുള്ള ഈ കൂടിച്ചേരലുകൾ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും വലിയ ഉന്നതമായ പ്രോജ്വലിച്ചു നിൽക്കുന്ന തലങ്ങളെ നമുക്ക് പ്രദാനം ചെയ്യുന്നു. ഇത്തരം ഘട്ടങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇവരുടെ ഓർമ്മകൾ നമുക്ക് തുണയാവുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഷഹീൻ തങ്ങൾ, മുസ്തഫ തങ്ങൾ, മുഹമ്മദ് കോയ തങ്ങൾ, TH ഉമർ ദാരിമി, AM ഉമർ ഹാജി, KM മുഹമ്മദ് ഹാജി, AK മൊയ്തീൻ, OM ആദം, KA അബ്ദുൾ ജലീൽ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നേർച്ചയോടനുബന്ധിച്ച് ചിസ്തി ഉറാദീബ്, ഏർവാടി മൗലിദ് മജ്ലിസുന്നൂർ, ഗദ്മുൽ ഗുവാർ മൗലിദ് പാരായണം തുടങ്ങിയവ നടക്കുമെന്നും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അന്നദാനം വീടുകളിൽ എത്തിച്ചു നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. റൈറ്റ് ന്യൂസ്, മുള്ളൂർക്കര.